വെൽക്കം ടു ജാൻസസ് ഫുഡ് ബുക്ക് ഇന്ന് നമുക്ക് അവിയൽ അവിയലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എല്ലാവരും അവിയലൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാലും എൻ്റെ രീതിയിൽ എങ്ങനെയാണ് കുക്കറിൽ വളരെ ഈസി ആയിട്ട് അവിയൽ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്യാരറ്റ് കായ ഉരുളക്കിഴങ്ങ് മുരുങ്ങാക്കോല് ബീൻസ് കൊത്തമര ചേന പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തേക്കുന്നതിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുട്ടിയും കുറച്ച് ഇട്ട എടുത്ത് കൊടുക്കുക ഇനി ഇതിപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ഗ്രൈൻഡർ എടുക്കുക അതിലോട്ട് ഏഴ് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് രണ്ട് ഉള്ളി അതൊന്നതിലൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ട് പച്ചമുളക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കാം ഇതൊന്നും ഒട്ടും വെള്ളമില്ലാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കുക നമുക്കൊരു കുക്കർടുത്തിട്ട് അതിലോട്ട് പച്ചക്കറിയെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ തൈരി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഒട്ടും ഇല്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നാട്ടിലത്തെ തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടി ഉണ്ടാവില്ല പിന്നെ കുറച്ച് പുളിയും കൂടുതലുണ്ടാവും അപ്പോൾ നിങ്ങളതാണ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇരുവട്ടാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ ഇതേപോലെ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തൈരിയിൽ പച്ചക്കറികളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഉടഞ്ഞു പോകില്ല പ്രത്യേകിച്ച് കുക്കറിലിടുമ്പതിലോട്ട് നമ്മൾ ദുഃഖി വച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചുകൊടുക്കാം പച്ചക്കറി കൂടുതൽ എടുക്കുമ്പോ അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവും കുറച്ച് കൂട്ടിക്കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ കറക്റ്റ് അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വച്ചിട്ട് കറക്റ്റ് മീഡിയം ഫ്ലെയിമില് കറക്റ്റ് ഒരു വിസിൽ പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ തേങ്ങക്കിട്ടിരിക്കണതിൻ്റെ പേരിൽ തടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ചില കുക്കറ് വാഷറൊക്കെ മാറ്റാനായിട്ടുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ വിസിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ ആവി പുറത്തു കൂടെ പോകും കുറച്ച് നേരം അപ്പോൾ അങ്ങനത്തെ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഒന്നിച്ച് പെട്ട് ഇട്ട് വേവിക്കുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുക്കറാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആ വാഷർ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാം ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് ഈ വാഷർ ഒന്നിട്ടിട്ട് കൊടുത്താൽ മതി അപ്പൊ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് ഒട്ടും തന്നെ ആവി പോകൂല നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ വിസിൽ വരുകയും ചെയ്യും കറക്റ്റ് ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതൊന്ന് തുറന്നു നോക്കാം കണ്ട ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല ഇനി ഇതിലോട്ട് ഒരല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ടുകൊടുക്കും കുറച്ച് വേപ്പലിട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ട നമ്മുടെ പച്ചക്കറികളൊന്നും തന്നെ ഒട്ടും വെന്ത് ഒടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എളുപ്പമല്ലേ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്നും പോലും വേണ്ട ഈ പച്ചക്കറി അരിയണ സമയം മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു